പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് സെക്ഷൽ മൈനോറിറ്റീസ്, മതപരവും ഭാഷാപരവും ലൈംഗികവുമായ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യ അധികാര പ്രയോഗമല്ല, ചെറുതും ദുർബലവുമായ ശബ്ദത്തിന് പോലും ലഭിക്കുന്ന സ്വീകാര്യതയാണ് ജനാധിപത്യം എന്ന ആശയം. യോജിപ്പിനെന്ന പോലെ വിയോജിപ്പിനും ലഭിക്കുന്ന ആദരവാണ് ജനാധിപത്യം. ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായ പരിഗണന സമൂഹത്തിൽ ലഭിക്കണം. ജനാധിപത്യം വിജയിക്കുന്നോ എന്നറിയാൻ ഭൂരിപക്ഷം എന്ത് ചിന്തിക്കുന്നു എന്നല്ല, മറിച്ച് ന്യൂനപക്ഷത്തിന് എന്ത് തോന്നുന്നു എന്നാണ് നോക്കേണ്ടത് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവർ സ്വതന്ത്രമായി സ്വസ്ഥമായി വളരെ സുരക്ഷയോടെ ജീവിക്കാൻ സാധിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ അവകാശത്തിൻ്റെ ഭാഗമാണ്. നമ്മളിവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് പറയാനിരിക്കുന്നത്. നമ്മളിവിടെ ആദ്യം പരിശോധിക്കുന്നത് എന്താണ് ന്യൂനപക്ഷം എന്നാണ്. ന്യൂനപക്ഷം, മൈനോറിറ്റി എന്ന വാക്ക് ലാറ്റിൻ പദമായ മൈനർ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായി വന്നത്. കൂടാതെ ഇറ്റി എന്ന വാക്കുമായി ചേർന്ന് എണ്ണത്തിൽ ചെറുത് എന്ന അർത്ഥം വരുന്ന മൈനോറിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായി വന്നത്. മൈനർ, ഇറ്റി എന്നീ രണ്ട് വാക്കുകൾ കൂടി ചേർന്നുകൊണ്ടാണ് മൈനോറിറ്റി, ന്യൂനപക്ഷം എന്ന വാക്ക് ഉണ്ടായി വന്നത്. ഇനി ആരാണ് ന്യൂനപക്ഷങ്ങൾ, ആരാണ് ന്യൂനപക്ഷം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും അതീശത്വമില്ലാത്തവരും ജനസംഖ്യയിൽ താഴ്ന്നവരുമായ ഏതൊരു ഗ്രൂപ്പും ഏതൊരു സമൂഹവും ന്യൂനപക്ഷമാണ് എന്നാണ് UN, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും അതീശത്വമില്ലാത്തവരും ജനസംഖ്യയിൽ താഴ്ന്നവരുമായ ഏതൊരു ഗ്രൂപ്പും ഏതൊരു സമൂഹവും ന്യൂനപക്ഷമാണ് എന്നാണ്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയിൽ ഭരണഘടനക്കനുസരിച്ച് രാജ്യത്തെ രണ്ട് തരം സമൂഹങ്ങളെ ന്യൂനപക്ഷ സമൂഹമായി ഭരണഘടന കണക്കാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് മതന്യൂനപക്ഷ സമൂഹവും രണ്ടാമത്തേത് ഭാഷാ ന്യൂനപക്ഷ സമൂഹവുമാണ്. ഈ രണ്ട് ന്യൂനപക്ഷ സമൂഹത്തെക്കുറിച്ചാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷമായി പറയുന്ന സമൂഹം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷ സമൂഹങ്ങളെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആരൊക്കെയാണ് ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾ? നമ്മൾ പറഞ്ഞു രണ്ട് തരം ന്യൂനപക്ഷങ്ങളെയാണ് ഭരണഘടന, രണ്ട് തരം സമൂഹമാണ് ന്യൂനപക്ഷ സമൂഹമായിട്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് മതന്യൂനപക്ഷ വിഭാഗവും മറ്റൊന്ന് ഭാഷാ ന്യൂനപക്ഷ വിഭാഗവുമാണ്. റിലീജിയസ് മൈനോറിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ആരൊക്കെയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗക്കാർ എന്നാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആക്ടിൻ്റെ സെക്ഷൻ 2C പ്രകാരം ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളായി മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനർ, സൊരാസ്ട്രിയൻ, പാർസികൾ എന്ന് പറയും എന്നിവരെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗക്കാരെയാണ്, ഈ മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷമായി വിജ്ഞാപനം ചെയ്തപ്പെട്ടിട്ടുള്ളത്. 2016 സെൻസസ് പ്രകാരം ഈ മതവിഭാഗക്കാർ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 19.3% വരുന്നത്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 19.3% ഈ മതവിഭാഗങ്ങൾ മുഴുവനും വരുന്നത്. അതുകൊണ്ട് തന്നെ
ഈ മതവിഭാഗങ്ങൾ മുഴുവനും ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗക്കാരാണ് എന്നാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിൻ്റെ പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് ഇന്ത്യയിലെ ഭാഷാ ന്യൂനപക്ഷക്കാർ എന്നാണ് നോക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയുള്ള അംഗസംഖ്യയിൽ കുറവ് ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തോടുകൂടി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഗുജറാത്തി സംസാരിക്കുന്ന ആളുകൾ മഹാരാഷ്ട്രയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളും ഗുജറാത്തിൽ താമസിക്കുന്ന മറാത്തി സംസാരിക്കുന്ന ആളുകൾ ഗുജറാത്തിലെ ഭാഷാ ന്യൂനപക്ഷവുമാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ അതിർത്തി പ്രദേശത്ത് മലയാളികളല്ലാത്ത ഒരുപാട് മനുഷ്യർ അവരവരുടെ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവർ കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളാണ്. കാസർഗോഡിൻ്റെ ബോർഡറുകളിൽ ഏഴു ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുണ്ടെന്നാണ്. അപ്പം മലയാളമല്ലാത്ത ആളുകൾ അവർ കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷമാണ്. കാസർഗോഡ് മാത്രമല്ല, പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ മറ്റു ഇടുക്കിയിലും ഒക്കെയുണ്ട്. പല ബോർഡറുകളിലും മറ്റു ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. മലയാളികളുടെ സ്വന്തം ഭൂമിയാണ് കേരളം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യരെ നിങ്ങൾ എവിടെ ഉൾപ്പെടുത്തും എന്ന് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മലയാളികൾ മാത്രമല്ല, അവിടെ മറ്റു ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗക്കാരുണ്ട്. അവരെണ്ണത്തിൽ കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർ ന്യൂനപക്ഷമായത് എന്നർത്ഥം. ഏതായാലും ഇങ്ങനെ നിരവധി ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയുള്ളവരാണ് അവർ. അവരാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ജനാധിപത്യം. ഭൂരിപക്ഷത്തിൻ്റെ ഹിതം എല്ലായ്പ്പോഴും ജനാധിപത്യപരമായി കൊള്ളണം എന്നില്ല. 99 ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നമുക്കെതിര് പറയുന്ന 100-ാമത്തെ മനുഷ്യനെ, 100 ആളുകൾ ഇരിക്കുന്ന വേദിയിൽ 99 ആളുകളും ചേർന്നുകൊണ്ട് 100-ാമതിരിക്കുന്ന മനുഷ്യനെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ മറ്റോ എന്തിൻ്റെ പേരിലാണെങ്കിലും അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ, അടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ഹിതം അയാളെ കൊല്ലുക എന്നാണെങ്കിൽ അത് ജനാധിപത്യപരമല്ല, അത് ഫാസിസമാണ്. അത് തീർച്ചയായിട്ടും ഫാസിസമാണ്. ആ ഒറ്റപ്പെട്ട മനുഷ്യനെ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളെ ഭാഷ സംസാരിക്കാത്തവർ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമില്ലാത്തവർ, നമ്മുടെ മതവിശ്വാസത്തിൽ പെടാത്തവർ, അവൻ ഏതാണെങ്കിലും അവൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കലാണ്, അയാളെ നിങ്ങൾ ചേർത്ത് പിടിക്കലാണ് ജനാധിപത്യം. ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യരെ ഇല്ലാതാക്കലല്ല ജനാധിപത്യം. അവരെ കൂടി ചേർത്ത് പിടിക്കലും അവർക്ക് ജീവിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കലുമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഫാസിസമായി പോവും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഹിതം ന്യൂനപക്ഷങ്ങളെ, എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കലാണെങ്കിൽ അത് ജനാധിപത്യപരമല്ല. മതത്തിൽ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളായ എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യരെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അവരെ കൂടി ചേർത്ത് പിടിക്കലും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകലുമാണ് ജനാധിപത്യം. ഇത് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് അറിയാമായിരുന്നു. അവർ ഭരണഘടന നിർമ്മിക്കുമ്പോൾ തന്നെ ഒരുപാട് അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുകയുണ്ടായി. അതേതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സമൂഹത്തിൽ ദുർബലരും സാമൂഹ്യ സാഹചര്യങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നവരുമാണ് ന്യൂനപക്ഷങ്ങൾ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം, ന്യൂനപക്ഷങ്ങളോടൊപ്പം ദുർബല ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഉന്നമനവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മതന്യൂനപക്ഷം, ഭാഷാ ന്യൂനപക്ഷം എന്നീ വിഭാഗങ്ങൾ ന്യൂനപക്ഷമായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. അതോടൊപ്പം സ്ത്രീകൾ, കുട്ടികൾ, തൊഴിലാളികൾ ദുർബല ജനവിഭാഗങ്ങളായും ഭരണഘടന പരിഗണിക്കുന്നുണ്ട്. സാമൂഹികവും വിദ്യാഭ്യാസപരവും
ക്ഷേമപരവുമായ ഉന്നമനം ഉറപ്പുവരുത്തുക എന്നതാണ് ഭരണഘടന ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആർട്ടിക്കിൾ 14, നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും ഭരണകൂടം അനുവദിച്ചു നൽകണം, അത് നിഷേധിക്കാൻ പാടില്ല. ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ, ഏതെങ്കിലും വംശത്തിൻ്റെ, ഏതെങ്കിലും ഭാഷയുടെ, ഏതെങ്കിലും ജാതിയുടെ മനുഷ്യർക്കാർക്കും നിയമത്തിന് മുന്നിലുള്ള തുല്യതയും നിയമം മുഖേനയുള്ള പരിരക്ഷയും സംരക്ഷണവും നൽകാതിരുന്നുകൂടാ. എല്ലാവർക്കും അത് തുല്യമായിട്ട് തന്നെ നൽകാൻ രാജ്യത്തെ ഭരണകൂടം തയ്യാറായിരിക്കണം എന്ന് ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15, മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും ഭരണകൂടം വിവേചനം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതും ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇന്ന മതത്തിൽ പെട്ടു എന്നതുകൊണ്ട് നിങ്ങളെ പുറത്താക്കപ്പെടില്ലെന്നും നിങ്ങളെ കൂടി വിവേചനമില്ലാതെ ഇതിനോടൊപ്പം ചേർക്കുന്നു എന്നുമാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 21 ആണെങ്കിൽ, നിയമപ്രകാരം സ്ഥാപിച്ച നടപടിക്രമം അനുസരിച്ചല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിതമോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. ഒരാളെയും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയാണ് അയാളെ ശിക്ഷിക്കുന്നത്. അതല്ലാതെ ഒരാൾ ഒരു മതത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടോ, ഒരാൾ ഒരു ഭാഷ സംസാരിക്കുന്നു എന്നതുകൊണ്ടോ, എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്നതുകൊണ്ടോ മറ്റൊരാൾക്കും അയാളെ കൊല്ലാനോ ജീവനെടുക്കാനോ അനുവാദമില്ല എന്നർത്ഥം. എല്ലാ മനുഷ്യർക്കും, ഏത് മതം വിശ്വസിക്കുന്നവർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 നൽകുന്നുണ്ട്. മറ്റൊന്ന് ആർട്ടിക്കിൾ 25 ആണ്. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവക്കും മറ്റു വ്യവസ്ഥകൾക്കും വിധേയമായി എല്ലാ വ്യക്തികൾക്കും അവർക്കിഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആ മതം ആചരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും തുല്യ സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. ന്യൂനപക്ഷ മതക്കാർക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കരുത്, നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. എല്ലാ മതങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും നിങ്ങൾക്കിഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും, അത് എണ്ണത്തിൽ കുറഞ്ഞ വളരെ ചെറിയ മതമാണെങ്കിലും നിങ്ങൾക്കത് പ്രചരിപ്പിക്കാനും നിങ്ങൾക്ക് ആരാധനാക്രമം നിർവഹിക്കാനും അത് വിശ്വസിക്കാനുമുള്ള അധികാരം ആർട്ടിക്കിൾ 25 നൽകുന്നുണ്ട്. മറ്റൊന്ന് ആർട്ടിക്കിൾ 26 ആണ്. മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഏതെങ്കിലും ഒരു മതം മാത്രം ഇവിടെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി, ന്യൂനപക്ഷ മതങ്ങളൊന്നും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും, എല്ലാ മതസ്ഥർക്കും ഇവിടെ അവരുടെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ആർട്ടിക്കിൾ 26 പ്രകാരം ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട്. മറ്റൊന്ന് ആർട്ടിക്കിൾ 27 ആണ്. മതം വിശ്വസിക്കുന്നതിനും പ്രചാരണത്തിനും ഒരു മതവും നികുതി നൽകേണ്ടതില്ല, ടാക്സ് നൽകേണ്ടതില്ല. ഒരു ന്യൂനപക്ഷ മതമായി എന്നതുകൊണ്ട് ആ മതം ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, ആ മതത്തിനനുസരിച്ച് ഒരാൾക്ക് ആരാധനാക്രമം നിർവഹിക്കണമെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. പല രാജ്യങ്ങളിലും അവിടെയുള്ള ന്യൂനപക്ഷ മതക്കാർക്ക് ആ മതം വിശ്വസിക്കണമെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയില്ല. മറ്റൊന്ന് ആർട്ടിക്കിൾ 29, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 29 പ്രത്യേകമായി നൽകുന്നുണ്ട്. തങ്ങളുടെ ഭാഷ, തങ്ങളുടെ ലിപി, തങ്ങളുടെ സംസ്കാരം രക്ഷിക്കുക എന്നുള്ളത് ഈ ആർട്ടിക്കിൾ 29 ഭാഗമാണ്. ആർട്ടിക്കിൾ 30, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ആ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും അവകാശം നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അവകാശങ്ങൾ മുഴുവനും മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 വരുന്ന മൗലികമായ അവകാശങ്ങളുടെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും. അപ്പോൾ ഒരാളൊരു മതത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടോ, ഒരാളൊരു ഭാഷ സംസാരിക്കുന്നു എന്നതുകൊണ്ടോ, അങ്ങനെ ന്യൂനപക്ഷമായി എന്നതുകൊണ്ട് ഒരിക്കലും ഈ രാജ്യത്ത് ഒരു വിവേചനവും നേരിടേണ്ടി വരില്ലെന്നും അവർക്ക് പ്രത്യേകം സംരക്ഷണമുണ്ട് എന്നുമാണ് ആർട്ടിക്കിളുകളിൽ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ തന്നെ പറയുന്നത്. മറ്റൊന്ന്, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ
അവരുടെ പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ കമ്മീഷനും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും കാര്യത്തിൽ ഭരണഘടനയുടെ പ്രത്യേക ആർട്ടിക്കിളുകളും അവരുടെ സംരക്ഷണവും. ഇനി നമ്മൾ നോക്കുന്നത് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗത്തെക്കുറിച്ചാണ്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ്, അസെക്ഷൽ തുടങ്ങിയ സമൂഹങ്ങളെ മൊത്തമായി സംബോധനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചുരുക്കപ്പേരാണ് ലൈംഗിക ന്യൂനപക്ഷം അല്ലെങ്കിൽ LGBTIAQ+. ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക ചായവോ ലിംഗതന്മയോ ഉള്ള വിഭാഗമാണവർ. അതിന് ജനിതകവും ജൈവികവുമായ അടിസ്ഥാനമുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ജനവിഭാഗങ്ങൾ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങളാണ്. ഈ ന്യൂനപക്ഷങ്ങളോട് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ന്യൂനപക്ഷമെന്നോ സമൂഹത്തിലെ ദുർബല വിഭാഗമെന്നോ പരിഗണന ലഭിക്കാത്തവരാണ് ലൈംഗിക ന്യൂനപക്ഷ വിഭാഗം. ഭരണഘടന ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന എവിടെയും നൽകുന്നില്ല. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗമായിട്ട് ഭരണഘടന എവിടെയും ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായിട്ട് എവിടെയും പരിഗണിക്കുന്നില്ല. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വെക്കുന്ന വിശാലമായ അർത്ഥത്തിൽ ന്യായമായ അവകാശങ്ങൾ ലഭിക്കേണ്ടവരാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളും. മത ഭാഷാ ന്യൂനപക്ഷങ്ങൾ പോലെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ് ലൈംഗിക ന്യൂനപക്ഷവും. ഒരു സാഹചര്യത്തിലും ജാതി, മതം, വർഗം, ലിംഗം തുടങ്ങിയവയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന ഭരണഘടനയുടെ ആശയവും മൗലികാവകാശങ്ങൾ എല്ലാവർക്കുമുണ്ട് എന്ന ആശയവും ഭിന്നലൈംഗികത ഉയർത്തിപ്പിടിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നു. ന്യായമായും ലഭിക്കേണ്ട ജീവിക്കാനുള്ള അവകാശം പോലും അന്യമാകുന്ന വിഭാഗം കൂടിയാണ് രാജ്യത്തെ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗം. LGBT അവകാശങ്ങൾ എന്ന ചുരുക്കത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഭരണഘടനയിൽ പ്രത്യേകമായി ന്യൂനപക്ഷമായിട്ട് അവരെ ഉൾപ്പെടുത്തിയില്ല. നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ വലിയ പീഡനങ്ങളും ക്രൂരതകളും അവരെ ഹരാസ് ചെയ്യുന്ന സമീപനങ്ങളും സമൂഹത്തിൽ ശക്തമായി നടക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷ വിഭാഗത്തോട് നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും കൂടുതൽ കണ്ണ് തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്താണ് ന്യൂനപക്ഷം, ആരാണ് ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആരൊക്കെയാണ്, ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്.